സുഹൃത്തെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ വല വീശുന്ന മീൻ പിടിക്കുന്ന കറി വെക്കുന്ന കഴിക്കുന്ന. അപ്പോൾ ഞാൻ ബുള്ളർ സെറ്റിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്, രണ്ടു മൂന്ന് പേരും ഇങ്ങോട്ട് വരാനുണ്ട്. ഒരാളിപ്പം പെല്ലറ്റ് വാങ്ങാനായിട്ട് പോയി, പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊഞ്ചിലിടുന്ന തീറ്റേ വാങ്ങാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പുള്ളി വരുന്നുണ്ട്, ബാക്കിയുള്ളവർ ചൂണ്ടയൊക്കെയായിട്ട് വേറെ ഏതാ സൈറ്റിൽ നിൽക്കും. എല്ലാവരും വിളിച്ചിട്ടുണ്ട്, ഇന്ന് എല്ലാവരും പ്ലാൻ ചെയ്തായിരുന്നു ഇന്ന് വരാമെന്ന്. ഞാൻ എന്തായാലും ഈ കുറച്ച് നേരത്തെ എത്തി. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പം നമ്മളെ ചാനലിൽ കാണുന്ന കുറേ സുഹൃത്തുക്കൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മളെ വീഡിയോ കാണുന്നത്. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മളെ വീഡിയോ അങ്ങോട്ട് തുറന്ന് കാണാം. ഇതാണ് നമ്മള് കൊഞ്ചിലിട്ട് കൊടുക്കുന്ന തീറ്റ. ഇപ്പഴേ കൊഞ്ച് വരുത്തില്ല, എന്നാലും വെറുതെ കാണിക്കാൻ. ഇതൊന്നും വരാൻ സമയമായില്ല നമുക്ക്. ഈ സമയത്ത് പരലയാണ് തോന്നുന്നത്, ജസ്റ്റ് ഒന്ന് വീശു വെക്കാം, ചിലപ്പം പരല് കിട്ടാനും ചാൻസ് കുറവ്. അതൊന്ന് ഇരുത്തിയാലേ കൊഞ്ചൊക്കെ ഇറങ്ങത്തുള്ളൂ. ആരോ കളഞ്ഞിട്ട് ചൂണ്ടായിരുന്നു തലക്കകത്ത് കയറി പിടിച്ച ആരോ കളഞ്ഞിട്ട്. ഇതൊന്നും വന്നു തുടങ്ങാൻ സമയമായില്ല, പിന്നെ വെട്ടത്തെടുത്താലേ വീഡിയോ ക്ലിയർ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വീശനെ എന്ന് കാണിക്കാൻ വേണ്ടി വീശിയതാണ്. ഇപ്പം കിട്ടിയതാണ്ടതാ ചെറിയൊരു കുറുമ്പാട്. ഇതിന് ഞങ്ങളിവിടെ കുറുമ്പാടെന്ന് പറയും. പള്ളത്തിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് ഭാഗത്തോട്ടൊക്കെ ഈ ആലപ്പുഴ ആ ഭാഗത്തോട്ടൊക്കെ പള്ളത്തിൽ നിന്നൊക്കെ പറയും കുറുമ്പാട്. അപ്പോൾ ഇത് കുഞ്ഞൊരു മീനാണ്. അപ്പോൾ പിന്നെ ഇതിനെ നമ്മൾ വിട്ടേക്കുക, ഇത് പോയി ജീവിക്കട്ടെ. ഇതൊക്കെ പിടിച്ച് കൂട്ടിയിട്ടാലേ പാവം കിട്ടും. പോടാ പോടാ പോ.
അവൻ പോയി കൊഞ്ചി. രണ്ട് കഴിച്ചോടിയടാ പുണ്ണാക്കറാപ്പഴത്തേക്ക് ഈശോടനെ പുണ്ണാക്കം കണ്ടനാളെ അത് മാത്രം ടൈമിംഗ് കൂടെ കിട്ടും. ഇതാണ് കൊഞ്ച്. പുണ്ണാക്കം തോടാ ഇച്ചിരി ചെല്ലുമ്പോഴത്തിട്ടാ അതിയായിരുന്നു. നിങ്ങള് പറഞ്ഞാ പോരെ പുണ്ണാക്കിട്ടേക്ക് ആ കൊഞ്ചുണ്ട്, ഒരു വലുതൊരെണ്ണമുണ്ട്. എടാ ഇവിടെ കിട്ടുന്ന കൊഞ്ചു വലുതാ. ആ മൂല എവിടെ ഇങ്ങോട്ട് മൂലക്കേ അത് പോയി പറയൂടെ കപ്പിയറ ജീവനം കൊണ്ട് ഏതെങ്കിലും കണ്ടത്തിലോട്ട് ഓടുകയാണ്. എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ടോർച്ച് അടിക്കാരൻ കപ്പേരാണ് ചെളി പറഞ്ഞു. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മൊത്തം വാരി കയറ്റി വിടുന്നു. വല മാറ്റി കഴിഞ്ഞ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പോയി വീട്ടിൽ പോയി ഒന്ന് കുളിച്ചിട്ട് വന്നത് പിള്ളേർ സെറ്റ് അപ്പുറത്തിരുന്ന് മീൻ കണ്ടിരിക്കുന്നു. പിള്ളേർ സെറ്റ് എല്ലാരും 35-40 വയസ്സുള്ളവരൊക്കെ ഉണ്ട്. ഇനി ഞാനും ഷാജി അവനും ഇവിടെ ഇവിടെ നിന്ന് കണ്ടി സവാള എല്ലാം കണ്ടിരിക്കാൻ പോ. ഇപ്പൊ നൽകിയിരിക്കുന്ന സവാളയും കാര്യങ്ങളും തുള്ളി വെച്ചോ കണ്ടിട്ടുള്ളൂ. സമയ സമയക്കുറോ ഭയങ്കരമായി രസിക്കുറോ മംഗളകർമ്മ ഇഞ്ചിയിൽ ആരംഭിക്കണം. ഇഞ്ചി ഇഞ്ചി
ഇങ്ങനെ സ്പീഡിന് ഓട്ടിച്ച് വിട്ടാൽ മതി. ഇഞ്ചി കൂടുതലെടു, കൊഞ്ചിന് ഇഞ്ചി കൂടുതലെടു. ഈ ചെറുക്കനെ പെണ്ണാലി വയ്ക്കുന്നുണ്ട്, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നല്ല കൊഞ്ചു വലിയും, നല്ല കൊഞ്ചു വലിക്കുന്ന ഇർഹന ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വരിക. ഓക്കെ, അത് പൊളിച്ചു. വെങ്കായം വെങ്കായം പിള്ളേർക്കാർക്കും പാചകം വരത്തില്ല, എനിക്ക് മാത്രമേ പാചകം ചെയ്യാനുള്ളൂ. ചിക്കൻ മസാല എന്നല്ല, വേറെന്തോ സാമ്പാർ പൊടി, അതാണ് ഒരു സാമ്പാറിന്റെ മണം ഉണ്ടോ? സാമ്പാർ പൊടിയാണ് വീടാ. ഇവരറിയത്തില്ല എന്തൊക്കെ ഉണ്ടെന്ന്. ഉലുവാടി അവന്റെ വീട്ടിലാ പാചകം ചെയ്യുന്ന, അവനറിയത്തില്ല ഇവിടെ എന്തൊക്കെ ഉള്ളതെന്ന്. എല്ലാ ദിവസവും ഈ വീട്ടിൽ സകല പണി തുണി എഴുതുന്ന ഉൾപ്പെടെ അവനാ ചെയ്യുന്നത്, എന്നിട്ട് അവനറിയത്തില്ല ഇവിടെ എന്താ. ഗ്രേവി ഒക്കെ ഏകദേശം ഓക്കെ നമുക്ക് കഴുകി വെച്ചേക്കുന്ന ഈ കൊഞ്ചെടുത്തകത്തുള്ള തിളക്കുമ്പോ കൊഞ്ചെടുത്തകത്തിട്ടോ, അത് കഴിഞ്ഞ് വെള്ളമൊക്കെ ഇട്ട നമ്മളെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറി തെറ്റി വെക്കാൻ പറ്റത്തില്ല, എടാ മോനെ. ആവശ്യമുള്ള ആവശ്യമുള്ള എടുത്താൽ ജോസ് ജൂനിയർ ജോസ്. ഞാൻ കഴിച്ചില്ല കേട്ടോ, ഇന്നലെ ഏഴ് പേർക്ക് ഇരുവാണ്ടാ, ഇന്ന് മൂന്ന് നാപ്പണ്ണോ കഴിച്ചു, നാപ്പണ്ണം കഴിച്ചു.
അപ്പൊ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇലയൊക്കെ വാരി എടുത്തുണ്ടാ പോന്ന പയ്യൻ. ഇപ്പൊ രാവിലെ ഒരു വൈകിട്ട് ഞങ്ങൾ ഇറങ്ങി കൊഞ്ച് പിടിച്ച് കറി വെച്ച് ഇപ്പൊ ഏകദേശം ഒരു 10:45 ആവുന്നു രാത്രി. അപ്പൊ ഇനി സുഖമായിട്ട് പോയി കിടന്ന് ഒറ്റ ഉറങ്ങും. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.